രണ്ടാമത്തെ സംസ്കാരം ആ വാക്കിൻ താഴോട്ട് വായിക്കുമ്പോൾ ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ഇപ്പം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ രണ്ടാമത്തെ സംസ്കാരമാണ് ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി മാനവികതയുടെ സംസ്കാരം എന്താ മാനവികതയുടെ സംസ്കാരം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ദ വിക്ടറി ഓവർ സെൽഫ് ആൻഡ് വിക്ടറി ഓവർ സർക്കംസ്റ്റാൻസസ് സ്വയത്തെയും സാഹചര്യത്തെയും അതിജീവിക്കുന്ന സ്വർഗീയ ചിന്ത ആലോചിച്ചു നോക്കിയേയും നമ്മുടെ കുർബാനിൽ എത്ര ക്രമമുണ്ട് അറിയാവുന്ന പറയാമോ കുർബാനിൽ എത്ര ക്രമമുണ്ട് ഉണ്ട് നമുക്കറിയാം ഒരു ക്രമം കുർബാന ക്രമം അല്ലേ കുർബാനിൽ പതിമൂന്ന് ക്രമം തുപ്തേനുകൾ പതിനെട്ട് ആറെണ്ണം ശുശ്രൂഷകർ ആരെണ്ണം പുരോഹിതൻ പരസ്യമായിട്ട് ആറെണ്ണം പുരോഹിതൻ രഹസ്യമായിട്ട് ഈ പതിമൂന്ന് ക്രമം ചൊല്ലുന്ന പുരോഹിതൻ ഒരു വരിയെങ്കിലും സ്വന്തമായി അച്ഛൻ്റെ ഭാര്യയുടെ പേരെടുത്ത് ചൊല്ലുന്ന കേട്ടിട്ടുണ്ടോ ഇല്ല കാരണം ഇവിടെ കുർബാനെ ആരംഭിക്കുമ്പോൾ തന്നെ ദൈവമേ നീ പരിശുദ്ധൻ ബലവാനെ നീ പരിശുദ്ധൻ ദൈവമക്കളെ ഓർക്കണം നമ്മൾ പള്ളിയിൽ വരുന്ന ദൈവാനുഗ്രഹത്തിനല്ല ഞാൻ പറഞ്ഞ വരി മറക്കരുത് നമ്മൾ ആരാധനയ്ക്കും പള്ളിയിലും വരുന്ന ദൈവാനുഗ്രഹത്തിനല്ല നിങ്ങളിതായിരിക്കും അച്ഛൻ ഇത് പറയാനാണ് ഇവിടെ വന്നതെന്ന് ദൈവാനുഗ്രഹം വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല ദൈവാനുഗ്രഹത്തെ കൂടുതലായി നമുക്ക് വേണ്ടത് ദൈവമാണ് വേണ്ടിയത് രാജാവിനെ കിട്ടിയാൽ ഖജനാവ് കൂടെ പോരും വൺ പോയിന്റ് റൈറ്റ് റൂട്ട് പോയിന്റ് പോയിന്റ് കൃത്യമായിട്ട് ഓർക്കണം ഈ സഭ നമുക്ക് തരുന്നത് ആകെ പുരോഹിതൻ കുർബാനയുടെ അവസാനമാണ് ഒരു കാലത്ത് ആഴോട്ട് വെച്ച് പറയുന്നുണ്ട് ഞാനോ ബലഹീനനും ഭാവിയുമായ ദാസൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉടനെ നമ്മൾ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാന്നല്ല പറയുന്നത് അന്നേരവും നമ്മൾ മറുപടി പറയുന്നത് കർത്താവ് അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ ദൈവമക്കളെ നോക്കി ഇവിടെ പ്രഭാതത്തിൽ തന്നെ ശുശ്രൂഷകർ വായിക്കുന്ന മസുമുറ കെട്ടിട്ടില്ലേ പർവ്വതങ്ങളും സകല കുന്നുകളും ഫലവർഷങ്ങളും സകല കാലികളും മൃഗങ്ങളും സകല കന്നുകാലുകളും ഇഴജന്തിക്കളും പക്ഷികളും പറവുകളുമായി നിങ്ങൾ കർത്താവിനെ സ്തുതിപ്പിന് സങ്കീർത്തന ഇരുപത്തിനാലിന്റെ ഒന്ന് ഭൂമിയും അതിൻ്റെ പൂർണതയും ഭൂതലും അതിൻ്റെ നിവാസികളെ ഓഹോ ഓർക്കണം നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കാര്യം മാത്രം നോക്കുവാനല്ല പൂർവകാലം ഒന്ന് നോക്കി ഏത് വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ പത്തും പന്ത്രണ്ടും പതിനാലും മക്കളുണ്ട് ഈ പതിനാലും മക്കളുണ്ടെങ്കിലും വീണ്ടും കാണും ആ വീട്ടിൽ രണ്ട് ഗസ്റ്റ് കാണും വീടിന് അതിലില്ല ഗേറ്റില്ല മാത്രമല്ല വന്ന് താമസിച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞ് പോകുമ്പോൾ വീണ്ടും ചോദിക്കും ഇനി എന്നാണ് വരുന്നതും ഇന്നാണെങ്കിൽ സ്ട്രോങ് മതിലും അതിനേക്കാൾ വലിയ ഗേറ്റും വാലില്ലാത്ത ഒരു പട്ടിയും മുപ്പത്തിരണ്ട് താക്കോലും ഇരുപത്തെട്ട് മുറിയും പല കുടുംബങ്ങളിൽ അനാഥമാണെന്നുള്ളൊരു കാര്യം മറന്നു പോകരുത് അടുത്തിടയ്ക്ക് ഒരു അച്ഛൻ പറയായിരുന്നു ഒരു വലിയ വീട് ഉദാശിക്ക് അച്ഛൻ ശുശ്രൂഷക്കാരൻ പ്രായമുള്ളൊരു അപ്പച്ചനാണ് കുന്തിരിക്കുവിട്ടുകൊടുത്തു കുന്തിരിക്കുവിട്ടുകൊടുത്ത് സെതറ കഴിഞ്ഞ് എത്രയായിട്ട് ഈ അപ്പച്ചനെ കാണുന്നില്ല കറങ്ങി തിരിഞ്ഞ് അയലോക്കത്ത് നിന്ന് കയറി കാരണം വീടിൻ്റെ സാഹചര്യങ്ങളൊന്നും ഇപ്പം ഈ പള്ളിയിലെ ശുശ്രൂഷക്കാരൻ അപ്പച്ചനെ അറിയില്ല ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടന്നല്ല പക്ഷേ വീടെന്ന വാക്കിൻ്റെ അർത്ഥം അത് വിട്ടുകളയാനുള്ളതെന്നാണ് അതുകൊണ്ട് ആ പുരോഹിതന്മാരുടെ ശവസംസ്കാരത്തിന് ഞാൻ നോക്കിട്ട് എല്ലാവർക്കും പാടാന്ന് വരിക നശ്വരമായ വീട് നീ എന്തിനാണെന്നെ മോഹിപ്പിച്ചത് ദൈവമക്കൾ ഈ ഭൂമിയിൽ ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് പക്ഷെ അതിനേക്കാൾ ഉപരി ഈ ലോകത്തോടെ നമുക്കൊരു കടപ്പാടുണ്ടായിരിക്കണം അതുകൊണ്ടാ സർവമതങ്ങളും ചൊല്ലുന്നത് ആനു ഭദ്ര കൃതവേ എന്തു വിശുദ്ധ സർവ്വലോക സമസ്ത സുഖനു ഭവന്തു സർവേ സന്തു നിരാമായ മാ വിദ്ഷ മകേ ലോകരെല്ലാം സുഖമായിരിക്കട്ടെ ആർക്കും ആപത്തൊന്നും വരാതിരിക്കട്ടെ പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കുർബാന പരീക്ഷയാകുമ്പോൾ പോയി കുർബാനയും കൊള്ളും പക്ഷെ ഇന്ന് കുർബാന കൊണ്ടിട്ട് തലയ്ക്ക് കുടിച്ച് കുർബാന കൊണ്ട പിന്നെ തലയ്ക്ക് കുടിച്ച് പ്രാർത്ഥിക്കേണ്ട പിന്നെ പേന കൊണ്ടുവരും പെൻസിൽ കൊണ്ടുവരും അടുത്തിടയ്ക്ക് ഒരു കൊച്ചു ഹാൾ ടിക്കറ്റ് ഇനി എന്താണ് ഡെസ്കും ബെഞ്ചും കൊണ്ടുവരുന്നതെന്ന് അറിയില്ല കാരണം വിശ്വാസം കൂടി കൂടി അന്ധവിശ്വാസമായി പ്രിയമുള്ളവരെ മറക്കരുത് ഏറ്റവും പ്രധാനമായി നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ഒരു പരീക്ഷയൊന്നും തോറ്റാലും മാർക്കൊന്നു കുറഞ്ഞാലും അവന് ദൈവമാരാണെന്നും അവനെ കാണുന്നവർ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ സാധിച്ചാൽ അതാണ് സഭ തരുന്ന നമുക്ക് രണ്ടാമത്തെ ഒരു സംസ്കാരം ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി ഇപ്പം ധാരാളം പേര് ഈ സഭ വിട്ടു പോകാനുള്ള മെയിൻ കാര്യം എന്തെന്ന് അറിയാമൻ അച്ഛ ഇവിടെ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്ന് ഒരു കുർബാനയാണ് എന്നു ഒരുപോല തോന്നുന്നത് പക്ഷേ പല സ്ഥലത്ത് ചെന്നാൽ നമുക്ക് വിഷയം വെച്ച് നടുവേദനയും കണ്ണുവേദനയും വിസയുടെ കാര്യവും ഗൾഫിൻ്റെ കാര്യവും മറക്കരുത് തിരുവചന്ദനം പറയുന്നുണ്ട് അന്ത്യകാലത്ത് എൻ്റെ പേരെടുത്ത് അനേകർ വരും അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും നിങ്ങളോ സൂക്ഷിച്ചു കൊള്ളണം ഈ കൊറോണയുടെ സമയത്ത് ഈ പ്രവാചകന്മാരൊക്കെ എവിടെ പോയി ആലോചിച്ച് നോക്കി ഈ വിഷയം വെച്ച് പ്രാർത്ഥിച്ചവരെ ആരെയും കണ്ടിട്ടില്ലല്ലോ എന്താ കാര്യം ദൈവമക്കളെ ഈ ഭൂമിയിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ ആരാണെന്ന് നീ അറിയണം നീ അറിഞ്ഞവൻ ലോകം മുഴുവൻ യേശുവിൻ്റെ സാക്ഷികളായി മാറണം ഞാൻ തന്നെ ഈ ഒരു നാല് വർഷം മുമ്പ് ഒരു തീരുമാനമെടുത്തു പത്ത് ലക്ഷം പേര് യേശുവിന് കാണിച്ചു കൊടുക്കണം അങ്ങനെ ഗോസ്പൽ ഫോർ യൂത്ത് എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ദുബായിൽ ഒരു കൂട്ടുകാരനും കൂടി ഏതാണ്ട് ഒരു ആറ് ഗ്രൂപ്പ് പല ഭാഷയിൽ ഇപ്പോൾ രാവിലെ ഒരു അഞ്ചു മണിക്ക് വാക്യങ്ങൾ അയക്കുക എന്നാ സന്തോഷമാണെന്ന് അറിയാമോ ഒരുപാട് പേര് സ്യൂസൈഡിൽ നിന്നും അധ്യവാനത്തൊക്കെ മാറ്റാൻ സാധിച്ചു ഇനിയും എൻ്റെ ഒരു ആഗ്രഹമുണ്ട് എനിക്കൊരു കാര്യത്തിൽ പേടിയാം ഈ പേരും പ്രശസ്തിയൊക്കെ വന്നാൽ അതിൻ്റെ കൂടെ അടിയും കിട്ടും പള്ളിയിൽ എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ ഒ ബി ബി എസ് ഡയറക്ടറായി അതിൻ്റെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്ന് വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രസംഗത്തിന് ഈ പള്ളിയിൽ വരെയൊക്കെ വന്ന എൻ്റെ രണ്ടാമത്തെ ബ്രദർ ഏറ്റവും കൂടുതൽ അതിൽ സന്തോഷിച്ച വ്യക്തി പെട്ടെന്ന് കുഴഞ്ഞു വീണ് ലോകത്തോടെ യാത്ര പറഞ്ഞു ആ പടം പത്രത്തിൽ വന്നപ്പോൾ എൻ്റെ പടത്തിൻ്റെ സന്തോഷം പോയില്ലേ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ഭൂമിയിൽ കിട്ടുന്നത് എന്തിനും ഒരു നിശ്ചിതമായ സന്തോഷമേ കൊടുക്കാവൂ അതിനേക്കാൾ ഉയര അതിനേക്കാൾ ഉപരിയായി എടുക്കേണ്ടത് ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തെ ധ്യാനിപ്പാനും എൻ്റെ ആയിഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ എൻ്റെ വലിയൊരാഗ്രഹമാണ് ഈ സഭയുടെ എൻ്റെ ദൈവത്തിൻ്റെ ഞാൻ അനുഭവിച്ച യേശുവിൻ്റെ ബാക്കി എല്ലാ സൗഹൃദങ്ങളും പോകും പ്രിയമുള്ളവരെ എല്ലാ സൗഹൃദങ്ങളും ഈ ഫോണൊന്നും വേണ്ട എന്ന് പറയുന്നില്ല ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ഇരിക്കട്ടെ പക്ഷേ ഇതിനെല്ലാം ഒരു ലിമിറ്റുണ്ട് അതല്ലേ വാഹനങ്ങളുടെ പുറയിൽ കൊടുത്തിന് കീപ് ഡിസ്റ്റൻസ് മറിച്ച് നിങ്ങൾ മറ്റുള്ളവരെ യേശുവിന് കാണിച്ചു കൊടുത്തേ ഒരു ദിവസം ആരോടെങ്കിലും യേശുവിനെ കുറിച്ച് പറഞ്ഞേയും ആരോടെങ്കിലും ദൈവോദനം പറഞ്ഞേയും നമുക്ക് കിട്ടുന്ന സന്തോഷം എത്ര വലുതാണെന്നറിയും ചുരുക്കം ചിലർ നമ്മളെ കളിയാക്കുന്നു വരാം നമ്മളെ ദൈവമാക്കിയിരിക്കുന്നത് ഈ ലോകത്തിന്റെ മുഴുവൻ സന്തോഷത്തിന് വേണ്ടി ക്രൈസ്തവന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ടു സെർവ് ഇറ്റ് ടു സെർവ് ഇറ്റ് ടു സെർവ് ഇറ്റ് ടു ഗ്ലോറി ഓഫ് ഗോഡ് നീ കൊടുത്തു കൊടുത്ത് കൊടുത്ത് ദൈവമൗഹത്വം പ്രാപിക്കണം അപ്പോൾ രണ്ടാമത്തെ സംസ്കാരമാണ് ദ കൾച്ചർ ഓഫ് ഹ്യൂമാനിറ്റി മൂന്നാമത്തെ സംസ്കാരം ആ വാക്കിൻ താഴോട്ട് വായിക്കുമ്പോൾ ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും മൂന്നാമത് പറയാം ദൈവത്തിൻ്റെ നല്ല വചനങ്ങൾ അപ്പം ദൈവത്തിൻ്റെ നല്ല വചനം നമുക്ക് തരുന്ന മൂന്നാമത്തെ സംസ്കാരമാണ് ദ കൾച്ചർ ഓഫ് കനോട്ടിക് അല്ലെങ്കിൽ കൾച്ചർ ഓഫ് മിനിസ്ട്രി ശുശ്രൂഷയുടെ സംസ്കാരം ഇപ്പം മാമോദീസയുടെ സംസ്കാരം മാനവികതയുടെ സംസ്കാരം ശുശ്രൂഷയുടെ സംസ്കാരം അതിന് ഞാനൊരു മൂന്ന് വാക്യം പറയാം അത് നിങ്ങൾ മറക്കാതെ കുറിച്ചെടുക്കണം ഒന്ന് രണ്ട് തിമത്യൂസ് മൂന്നിൻ്റെ പന്ത്രണ്ട് രണ്ട് എബ്രായർ പന്ത്രണ്ടിൻ്റെ അഞ്ച് മൂന്ന് വിശുദ്ധ മത്തായിലെ അഞ്ചാം അധ്യായത്തിലെ ഗിരിപ്രഭാഷണം ഈ വാക്യങ്ങളൊന്ന് ക്രോഡീകരിക്കാം ആദ്യത്തെ വാക്യം രണ്ട് തിമത്യൂസ് മൂന്നിൻ്റെ പന്ത്രണ്ട് എന്നാൽ ക്രിസ്തേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും ഇത് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ പതിയേണ്ട ഒരു വാക്യമാണ് എന്നാൽ ക്രിസ്തേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം പീഡനമുണ്ടാകും ചിലരൊക്കെ ചോദിക്കാറുണ്ടല്ലോ അച്ഛ ഇത്ര പള്ളി പോയിട്ടും നോമ്പെടുത്തിട്ടും കുമ്പിട്ടിട്ടും ബൈബിൾ വായിച്ചിട്ടും അച്ഛാ എന്തുമാത്രം പ്രയാസങ്ങളിലൂടെ അച്ഛൻ ഞാൻ പോകുന്നത് ദൈവമക്കളെ നിങ്ങൾ മാത്രമല്ല ഞാനും അച്ഛനും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങൾക്കറിയാമോ പട്ടംകൊടയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ തരുന്നത് ഒരു മെഴുകുതിരിയാണ് ശമാശനാകുമ്പോൾ വൈദികനാകുമ്പോൾ കയ്യിൽ തരും ധൂപക്കുറ്റിയാണ് ഇത് രണ്ടും ഉരുകി എരിഞ്ഞ് പ്രകാശമായി ധൂപമായി അവനവൻ തന്നിലേക്ക് ഉരുകേണ്ടതാണ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നതും ഈ മിനിസ്ട്രിക്ക് വേണ്ടിയാണ് അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിലെ കിനോട്ടി പാസേജിൽ പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിക്കാതെ ദാസരൂപം എടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ശരിക്കും വീണ്ടും എബ്രാ ലേഖനം പന്ത്രണ്ടിന്റെ അഞ്ചിൽ പറയുന്നത് മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത് ദൈവം തല്ലുമ്പോൾ മുഷിയരുത് ദൈവം സ്നേഹിക്കുന്ന ഏതൊരു മകനെയും തല്ലും പിന്നത്തേതിൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന കിരീടം സമാധാനമായി ലഭിക്കും യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിലെ വഴി എന്ന് കുറെ ഏറെ ഭാഗ്യവാന് കുറിച്ച് പറയുന്നു പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനം പറഞ്ഞതാ എന്റെ നാമത്തിൽ സകലരും നിങ്ങളെ ദുഷിച്ചു പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ സന്തോഷിച്ച് പിൻ ഇന്ന് പലരും പള്ളിയിലും പ്രാർത്ഥനയ്ക്കും ഈ നോമ്പൊക്കെ എടുക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്തെന്നറിയാമോ നമ്മൾ ചില കൃത്യമായ പ്ലാനിങ് നമ്മുടെ മനസ്സിലുണ്ട് അതിനൊന്നുമല്ല നോമ്പെടുക്കേണ്ടത് നമ്മുടെ വൈദികർ വായിക്കുന്ന സെതറ നാൽപ്പത് ദിവസം സെതറയുണ്ട് രാത്രിയും പ്രഭാതവും സന്ധിക്കും ഒക്കെ തന്നെ ഈ സദറയിൽ വരി പത്തൊമ്പത് ഭാഗത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ആലും ചിന്തിന ഇത്ര റിപ്പീറ്റ് ചെയ്യുന്നത് അത് ഇപ്രകാരം അറിവ് ഒന്ന് ദൈവമേ ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിഭാഗത ഉള്ള കണ്ണിനെ നീ എനിക്ക് തരണം ആദ്യം നോമിന്റെ ഉദ്ദേശം അതാണ് ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിഭാഗതമുള്ള കണ്ണ് രണ്ട് ദൈവവിളി അനുസരിക്കുന്ന കാത് മൂന്ന് സുഗന്ധവാസന് ശ്വസിക്കുന്ന ക്രാണം നാല് ദാനധർമ്മങ്ങൾക്കായി നീട്ടിയിരിക്കുന്ന കയ്യെ അഞ്ച് സ്തോത്രങ്ങൾ ആസ്വദിക്കുന്ന വായ ഒന്നുകൂടെ ഞാൻ പറയാം ന്യായരഹിതമായത് നോക്കാതിരിക്കാൻ പരിഭാഗതുള്ള കണ്ണ് രണ്ട് ദൈവവിളി അനുസരിക്കുന്ന കാത് നോമ്പിലെ തന്നെ പാട്ടുകൾ എനിക്കൊന്നു പലർക്കും അറിയാം അച്ഛൻ പറഞ്ഞു ഞങ്ങളെ നമ്മളെക്കാൾ വലിയ ഉച്ചത്തിൽ ജനങ്ങൾ ചൊല്ലും നോമ്പിന്റെ പാട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ിയരെ നിയമത്തിൻ നിറവായി തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ ചിലരാഹാരം കൈവെടിയും കരളിൽ പകയും സ്പർദ്ധയുമാം ചിലർ മധ്യത്തെ ഉപേക്ഷിക്കും സോദരനെ ഒളിവിൽ കൊല്ലും പ്രിയരെ നിയമത്തിൻ നിറവായി തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിൻ ചിലരാഹാരം കൈവെടിയും കരളിൽ പകയും സ്പർദ്ധയുമാം ചിലർ മധ്യത്തെ ഉപേക്ഷിക്കും സോദരനെ ഒളിവിൽ കൊല്ലും മറ്റൊരു പാട്ട് സഹജന്മാരെ കണ്ണീർ ജാഗരണം പ്രാർത്ഥന നോമ്പെന്നെടി തന്മൂലം നാമീറേ ദൂതന്മാ ഇഷ്ടന്മാരായി സ്വർഗം നേടേടും സഹജന്മാരെ കണ്ണീർ ജാഗരണം നോമ്പെന്നിവയിൽ പാടുപെടൻ തന്മൂലം ശരി ഈ കുമ്പിടുന്നത് എങ്ങനെ ആയിരിക്കണം ഒരിക്കലും കഷ്ടപ്പെട്ട് കുമ്പിടരുത് കഷ്ടപ്പെട്ട് നോമ്പെടുക്കരുത് ഇഷ്ടപ്പെട്ട് നോമ്പെടുക്കണം ഇഷ്ടപ്പെട്ട് കുമ്പിടണം അങ്ങനെ കുമ്പിടുമ്പോൾ നമ്മുടെ തലമുറ പഠിക്കുകയും ആ ത്യാഗത്തിന്റെ മാർഗം വഴിയിലൂടെ പോവുകയും ചെയ്യും പൂർവികരായ മാതാപിതാക്കളൊക്കെ നോക്കി പണ്ടൊക്കെ എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് വയസ്സൊക്കെ നല്ല ആയുസായിരുന്നു പക്ഷെ ഇത്ര ആരോഗ്യമുണ്ടെങ്കിൽ പോലും അവരെ ഒരു ഫങ്ഷനോ മറ്റു കാര്യങ്ങൾക്കോ വളരെ സിമ്പിളായിട്ടാണ് ജീവിച്ചിരുന്നത് അവരുടെ ഡ്രസ്സാണെങ്കിൽ അവരുടെ സാഹചര്യം മുഴുവൻ ഇന്ന് ഒരുപാട് പേർ ധാരാളം രോഗമുണ്ട് പക്ഷെ പുറമെ അവർ നടക്കുന്നത് കണ്ടാൽ എത്ര മാത്രം ആർഭാടത്തോട് കൂടിയ എന്തിനാണ് ഈ ഭൂമിയിൽ ഇത്ര ആർഭാടം കാണിക്കുന്നത് ജസ്റ്റ് ഉദാഹരണം നമ്മുടെ വിവാഹ ഉദാശ തന്നെ നോക്കുകയും പണ്ട് ഞായറാഴ്ചയായാലും തിങ്കളാഴ്ചയായാലും കുർബാന കൊണ്ട് മാത്രം വിവാഹ ഉദാശ നടത്തൂ അടുത്തിടയ്ക്ക് കോട്ടയത്ത് തന്നെയാണോ ഞാൻ കേട്ടത് ഒരു വിവാഹ ഉദാശ രാവിലെ മണവാളനും മണവാട്ടിയും അവരുടെ പേരൻസും കൂടെ അഞ്ചരയ്ക്ക് രാത്രി നമസ്കാരത്തിന് വന്നു ഇരുപത് പേരും ആറു മണിക്ക് പ്രഭാത നമസ്കാരം മണവാളനെ മണവാട്ടിയുടെയും കാര്യമാണ് ഞാൻ പറയുന്നത് ആറേകാലിൽ പ്രഭാത നമസ്കാരം ഏഴ് മണിക്ക് വിശുദ്ധ കുർബാന എട്ടരയ്ക്ക് തീർന്നു വിവാഹ ഉദാശ ഒമ്പതരയ്ക്ക് തീർന്നു ചെറിയ സ്നാക്സും കൊടുത്ത് വൈകിട്ട് റിസപ്ഷൻ ഇതുപോലൊരു വാഹു ഉദാശം സഭയിൽ അടുത്തിടെ നടന്നു കാണത്തില്ല പ്രേമുള്ളവർ എന്താ അതൊരു ലക്ഷ്യമാണ് അതൊരു വിശ്വാസമാണ് പണ്ട് ഏത് കുർബാന കുർബാന അനുഭവിക്കാതെ വാഹു നടത്തിയിരുന്നില്ല മാത്രമല്ല തിരുമേനിമാരും കൊയറൊക്കെ ഇരിക്കട്ടെ പക്ഷെ ഒരു പരിധിക്കപ്പുറം നമുക്ക് ദൈവം തന്ന പണമൊന്നും ദൂർത്തടിക്കാനുള്ളതല്ല നാളെ നമ്മുടെ കണ്ണിന്റെ കാഴ്ച കുറയും ചെവിയുടെ കേൾവി കുറയും കിട്ടുന്ന ഓരോ സാഹചര്യത്തിലും നീ എങ്ങനെയാണ് ജീവിക്കുന്നത് നിന്റെ കയ്യിൽ വരുന്ന പണം എങ്ങനെയാണ് ചെലവഴിക്കുന്നത് അടുത്തിടയ്ക്ക് പരുമലയിൽ എനിക്കറിയാവുന്ന വളരെ സ്നേഹിതൻ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിന് മലങ്കര സഭയിൽ എന്ന പതിനാല് കല്യാണം ആരോടും പറയാതെ അദ്ദേഹം നടത്തി അദ്ദേഹം പറയാം എന്തിനാണച്ചാ എന്റെ മകന്റെ കല്യാണത്തിന് ഈ പണമെല്ലാം ഒറ്റ ദിവസം കൊണ്ട് ദൂർത്തടിച്ചാൽ ഇതിനെല്ലാം ഞാൻ കണക്ക് കണക്കൊടുക്കേണ്ടി വരും ദൈവമക്കളെ നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് സർവ്വലോകത്തിന്റെയും ഉടയനായ ആ യേശു നമ്പുരാൻ കഴുതപ്പുറത്ത് കയറിയെങ്കിലും കാര്യരുമ്പാണിമേൽ അവനെ തൂക്കിയെങ്കിലും കുരുശന്മേൽ തൂങ്ങിയെങ്കിലും അവൻ്റെ മുഖത്ത് തുപ്പിയെങ്കിലും ഈ സമയത്തൊന്നും കർത്താവിൻ്റെ ദൈവികമായ സ്പർശനം നമ്മൾ തിരിച്ചറിയണം തേജസ്സിൻ്റെ മുഖം ഇതിനാണ് കുടുംബജീവിതത്തിൽ അതാണ് ഒരുവൻ എൻ്റെ പിന്നാലെ അവൻ അനുശിച്ചാൽ തന്നെത്താൻ ധ്യജിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനു അനുഗമിക്കട്ടെ വിവാഹഊദാശ തന്നെ മണവാളൻ്റെയും മണവാട്ടിയുടെയും കൈപിടിച്ച് യോജിപ്പിച്ചിട്ട് അവിടെ പറയുന്ന ശ്രദ്ധേയമായ അഞ്ചു വരിയുണ്ട് മക്കളെ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ സ്ലീബ വെടിപ്പുള്ള ഏവൻ കേൻ ജനക്കൂട്ടം ഹൃദയ അറിയുന്ന തമ്പുരാന്റെ സന്നിധിയിലാകുന്നു നിങ്ങൾ നിൽക്കുന്ന നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ മക്കളെ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവമേശ സ്ലീബ വെടിപ്പുള്ള ഏവൻ കേൻ ജനക്കൂട്ടം ഹൃദയ അറിയുന്ന തമ്പുരാന്റെ സന്നിധിയിലാകുന്നു നിങ്ങൾ നിൽക്കുന്ന നല്ലവണ്ണം ശ്രദ്ധിപ്പീൻ അത് ഓരോന്നും ചിന്തിച്ചു നോക്കി സ്ലീബ മറക്കരുത് കുരിശിനെയും മുറിക്കുന്ന അപ്പമായ വിശുദ്ധ കുർബാന മറക്കരുത് ബൈബിൾ വായന മുടങ്ങരുത് ഇപ്പൊ ഞാൻ എല്ലാവരും പറയാറുണ്ട് കൊട്ടാരക്കരയിൽ ഭദ്രാസനത്തിന് മർദ്ദമുറി സമാജ സെക്രട്ടറി നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം കാണാതെ ചൊല്ലും പലരും പറയാറുണ്ട് ഈ കൊറോണ സമയത്തും അല്ലാതെ വീട്ടിൽ നിന്ന് ഒരുപാട് പേരുടെ സ്റ്റൈലിഷ് വർത്തമാനമാണ് വീട്ടിൽ നിന്ന് ബോറടിക്കുന്നു എവിടെ ബോറടിക്കുന്നു ദൈവഭക്തന്റെ ജീവിതത്തിൽ ഒരിക്കലും ബോറടിയില്ല നമ്മൾ ബൈബിൾ ആഴമായി വായിച്ചു നോക്കി എനിക്ക് തന്നെ ഞാൻ ബൈബിൾ കൈ എടുത്തു പറയും പത്ത് എഴുന്നൂറ് വാക്യം കാണാതറിയാം ഇനി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ജയവേടൻ മങ്കിയുടെ പരിഭാഷപ്പെടുത്തിയ രണ്ടായിരത്തി നാനൂറ്റി അൻപത് പ്രസംഗം ഇട്ടുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എൻ്റെ കാറ യാത്ര ചെയ്യുന്നത് എൻ്റെ സഹോദരൻ ഇപ്പം കൂടെ വരാനില്ലാത്തതുകൊണ്ട് സഹോദരൻ ഈക്വലായി വലത് സൈഡിൽ ബൈബിളും വെച്ച് ഇടത് സൈഡിൽ ബൈബിളും വെച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത് കാരണം ഇതില്ലാതെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല ഞാൻ നിങ്ങളോട് പറയുകയാണ് കുടുംബത്തിൽ ബൈബിൾ കോമൺ കോമണായിട്ടിരിക്കട്ടെ പക്ഷെ ഒരു സിബിട്ട് ബൈബിൾ എപ്പോഴും നിങ്ങളുടെ കൂടെ കാണണം സദൃശിവാക്യം മാറിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി വാക്യത്തിൽ പറയുന്നുണ്ട് കൽപ്പനയും വജനും ഒരു ദീപമാണ് കൽപന ഒരു ദീപവും വചനം ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനങ്ങൾ ജീവന്റെ മാർഗവുമാണ് നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും നീ ഉറങ്ങുമ്പോൾ നിന്നെ കാക്കും നീ ഉണരുമ്പോൾ നിന്നോട് സംസാരിക്കും ബോംബെയിലെ ഒരു പള്ളിയിൽ കഷ്ടാനുവാഴ്ച എട്ട് വർഷം തുമ്പ് ഞാൻ പോയി അവിടെ ഒരു ദിവസം വികാരി അച്ഛനോടൊപ്പം ഒരു കുടുംബത്തിൽ ചെന്നപ്പം ഭാര്യ വിവാഹശേഷം ശേഷം മൂന്ന് വർഷം കഴിഞ്ഞ് തളർന്നിട്ട് ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഈ ഭർത്താവാണ് എടുത്ത് പോലെ നോക്കുന്നത് അദ്ദേഹത്തിന്റെ മുഖത്തൊരു വാട്ടമോ ഒരു ദേഷ്യമോ കണ്ടിട്ടില്ല പല തവണ ഈ സ്ത്രീ മനുഷ്യനോട് പറഞ്ഞു ഡിവോഴ്സ് ചെയ്യാൻ ആകപ്പാട് കോട്ടക്കൽ ആയുർവേദ്യശാലയിൽ ഒരു മരുന്ന് പായൽക്കളക്ക് മാത്രമാണ് കൊടുക്കുന്നത് സംസാരശേഷി മാത്രം പക്ഷെ ആ സ്ത്രീ പറഞ്ഞൊരു മറുപടി അച്ഛിയിൽ ആർക്കും സ്വർഗം കിട്ടിയില്ലെങ്കിലും എന്റെ ഭർത്താവിന് സ്വർഗം കിട്ടും അടുത്തിടെ മനോരമയിൽ ആ ഫീച്ചർ മൊത്തം വന്നു എന്താ ടൈറ്റിൽ എന്ന് അറിയാമോ ഭാര്യയുടെ കാല് ഭർത്താവിന്റെ കയ്യ് ഭാര്യയ്ക്ക് കാലില്ല ആ കാലെന്ന് പറഞ്ഞ ഭർത്താവിന്റെ കയ്യാ ദൈവമക്കളെ കുടുംബജീവിതത്തിൽ ഇത്രയും ത്യാഗവും സഹിക്കുന്ന എത്രയോ പേരുണ്ട് ഓർക്കുക എനിക്ക് പള്ളിയിൽ വെച്ച് പുരോഹിതന് യോജിപ്പിച്ചപ്പോൾ അവിടെ ചൊല്ലി പ്രതിജ്ഞ മക്കളെ ജീവമേശ മറന്നാൽ ശ്ലീബായ മറന്നാൽ ബൈബിളിനെ മറന്നാൽ ഈ കല്യാണം നടത്തിയ ജനക്കൂട്ടത്തെയും പുരോഹിതനെയും മടന്നാൽ നിനക്ക് ജീവിതത്തിൽ ശാശ്വതമായ സമാധാനം കിട്ടില്ല കുറേയൊക്കെ ഡിവോഴ്സിൻ്റെ സാഹചര്യങ്ങളുണ്ട് മറിച്ച് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ എനിക്ക് ദൈവം തന്ന ഭർത്താവാണ് ദൈവം തന്ന ഭാര്യയാണ് വിവാഹകുദാശ എന്നാ അവസാനിക്കുന്നതറിയാമോ രജിസ്റ്ററിൽ ഒപ്പിടുമ്പോഴല്ല രണ്ടു പേരിൽ ഒരാൾ മരിക്കുമ്പോൾ മാത്രമേ വിവാഹകുദാശി അവസാനിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് പാടുന്നത് രമേലൊരു നാളും ഏകശരീരം പോൽ വാഴണമെന്നാളും ആതിൽ നരനെ സൃഷ്ടിച്ചു അവനൊരു സഖിയുണ്ടായി അവനൊരു തുണയുണ്ടായി പാരാവാം സാക്ഷികളാം മംഗല്യം ഹാബേൽ വനികയിലെ ആദിമതിമാൻ ആദിലഖിലേശൻ നരനെ സൃഷ്ടിച്ചു അവനൊരു സഖിയുണ്ടായി അവനൊരു തുണയുണ്ടായി വിവാഹ ഉദാശം നോക്കി മക്കളെ എന്നൊരു പ്രോസ് ചെയ്യുന്ന അവിടെ മാത്രമേ ഉള്ളൂ വേറെ എങ്ങും മക്കളെ എന്ന് വിളിക്കുന്നില്ല കാരണം അവിടെ വെച്ച് മണവാട്ടിയുടെയും മണവാളൻ്റെയും കൈ അതിൻ്റെ അടിയിൽ അച്ഛൻ്റെ കൈ കൂടെ വെക്കുന്നുണ്ട് അത് വിട്ട് കഴിഞ്ഞാൽ ഉടനെ രണ്ടുപേരും കുരിശു വരയ്ക്കും കാരണം ഈ ത്യാഗത്തിന്റെ സൂചന കർത്താവ് കാലുവരയിൽ യാഗമായ ദൈവികമായ ശുശ്രൂഷകളെ എൻ്റെ കുടുംബ ജീവിതത്തിൽ ധന്യമായി തീർന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ ദൈവികമായി തീരുമ്പോൾ സഹോദരങ്ങളെ ഓർക്കുക ദ കൾച്ചർ ഓഫ് മിനിസ്ട്രി ശുശ്രൂഷയുടെ സംസ്കാരം